വിവാദമായ ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിലാണ് യു ഡി എഫ് തെന്മല ഇടമൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തിയത്. തെന്മല ഡി എഫ് ഓഫീസ് പടിക്കൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൂട്ടധർണ നടക്കുകയാണ്. ഈ ധർണ നടത്താനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ വർഗീസും ആമുഖമായി സംസാരിച്ച ശ്രീ ഫിലിപ്പ് സാറോട് കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സ്ഥലങ്ങളിൽ ഈ തരത്തിലുള്ള വനംകൊള്ളയെ കണ്ടില്ലാന്ന് അടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിയെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി ഈ വനംകൊള്ള നടത്തിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് അതിൻ്റെ പഴി തീർക്കുന്ന പാവപ്പെട്ട സാധാരണ കർഷകർക്കാണ്. തെന്മല പഞ്ചായത്തിൽ നമ്മുടെ എ ടി ഷാദിന്റെ ഇവിടുത്തെ വികസനകാര്യ സ്റ്റാൻഡ് ചെയർമാനായ എ ടി ഷാദിന്റെ ബന്ധുവിന്റെ പേരിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു കേസ് എടുക്കുവാൻ ഫോറസ്റ്റ് പറഞ്ഞവരായി. എനിക്ക് തോന്നുന്നു 7-8 വർഷങ്ങൾക്ക് മുമ്പാണ് സ്വന്തം വീട്ടിന്റെ സ്വന്തം വസ്തുവിനകത്ത് നിന്ന തേക്കുംതടി ഫോറസ്റ്റിന്റെയും റവന്യൂ വകുപ്പിന്റെയും അനുമതിയോടുകൂടി അവർ നട്ടുവളർത്തിയ മരം എന്നുള്ള നിലയിൽ അത് മുറിച്ചു മാറ്റി വീട് പണി പൂർത്തിയാക്കി താമസം ആരംഭിച്ചിട്ട് ഏതാണ്ട് വർഷങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കേസെടുത്തിരിക്കുക അവരുടെ പേരിൽ. അപ്പൊ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാലോട് റേഞ്ചിൽ ഇങ്ങനെ കേസെടുത്തിരിക്കുന്നു, കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഇങ്ങനെ കേസെടുത്തിരിക്കുന്നു. ഞാൻ റേഞ്ച് ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പൊ ഞാൻ അവർ പറയുന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അപ്പൊ പാവപ്പെട്ട കർഷകർ യഥാർത്ഥത്തിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പിന്റെയും പിന്നെ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെയും അനുമതിയോടുകൂടി തങ്ങൾ നട്ടുവളർത്തിയ ഇത്തരത്തിലുള്ള തടികൾ മുറിച്ചുകൊണ്ടുപോയി വീട് വെച്ച് കഴിഞ്ഞ് 7-8 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കേസെടുക്കുക. മറിച്ച് ഈ വനംകൊള്ള നടത്തിയ വനംകൊള്ളക്കാർക്കെതിരെ ഇതിന് നേതൃത്വം നൽകിയ മുൻ മന്ത്രിമാർക്കെതിരെ അല്ല അവർ അത്തരത്തിലുള്ള നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുവാനോ നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറല്ല. അതുകൊണ്ടാണ് മുട്ടിൽ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തുടങ്ങി വെച്ച വയനാട് ജില്ലയിലെ മുട്ടിൽ തുടങ്ങി വെച്ച ഈ വനംകൊള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ മേഖലകൾ നടന്നിട്ടുള്ളത് ഇന്നത്തെ പത്രത്തിൽ വായിച്ചത് വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റവന്യൂ വകുപ്പ് ഷിബു കൈമണിൽ അധ്യക്ഷനായിരുന്നു. എ ടി ഫിലിപ്പ്, ബി വർഗീസ്, സ്റ്റാർ സി രത്നാകരൻ, ഉറുകുന്ന ഷാജി, ഉറുകുന്ന സലീം, കെ രാജശേഖരൻ നായർ, എ ടി ഷാജൻ, ചിറ്റാലംകോട് മോഹനൻ, സജികുമാരി സുഗതൻ, ആർ നന്ദകുമാർ, സനൽ സോമരാജൻ, എൻ ബാഹുലേയൻ, ടോജോ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.